പ്ലസ് ടുവിന് ശേഷം ഏത് കോഴ്സ് പഠിക്കണമെന്ന സംശയത്തിലാണോ? എയ്റോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും അയാറ്റ അംഗീകൃത ഏവിയേഷൻ കോഴ്സുകൾ പഠിച്ച ജോലി നേടാം. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരച്ഛന്റെ കത്താണ് ഏറെ വൈറലായിരിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് കലക്ടർ അവധി പ്രഖ്യാപിച്ചില്ല. അതിനെ തുടർന്നാണ് ഇപ്പോൾ പിതാവ് തന്റെ മകന് അവധി നൽകിയിരിക്കുന്നത്. പലപ്പോഴും കുട്ടികളായിരിക്കും ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കാറുള്ളത്. ഇവിടെ എന്നാൽ അച്ഛൻ തന്നെ മകനൊരു ലീവ് അങ്ങ് കൊടുത്തിരിക്കുകയാണ്. മഴയല്ലേ, ഇന്നെന്തായാലും നീ സ്കൂളിൽ പോകണ്ട. രാവിലെ എണീറ്റ് നോക്കുമ്പോ നല്ല ഭയങ്കര മഴ. അപ്പോ സ്കൂളിൽ വിടാൻ നോക്കാനാണ് ഒരു രക്ഷയില്ല. കാരണം ബൈക്ക് എടുത്തിട്ട് കൊണ്ടുപോകണം മോനെ സ്കൂളിലേക്ക്. അപ്പൊ കോട്ടെല്ലാം ഇട്ട് സ്കൂൾ ബാഗൊക്കെ നനയാതെ കൊണ്ടുപോകണമെങ്കിൽ വലിയ പണിയായിരുന്നു. അപ്പൊ അത് ആലോചിച്ചപ്പോ തന്നെ മനസ്സിൽ ഭയങ്കര ഒരു മടുപ്പ് തോന്നി. അപ്പോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് കളക്ടർ അങ്ങനെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ കളക്ടറുടെ ഫേസ്ബുക്ക് പേജിൽ കയറി നോക്കി. നോക്കുമ്പം അവധി ഒന്നുമില്ല. അപ്പൊ ആളുകൾ ഇങ്ങനെ അവധിയൊക്കെ ചോദിച്ചാൽ കളക്ടറുടെ ഫേസ്ബുക്ക് പേജിന്റെ അടിയിൽ ഇങ്ങനെ കമന്റ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിനാണ് കളക്ടറെ വെയിറ്റ് ചെയ്യുന്നത്? നമുക്ക് തന്നെ ഒരു അവധി കുത്തി കൊടുത്തു കഴിഞ്ഞാല് ഈ ഒരു ദിവസം അതിനും റെസ്റ്റും ആവും. ഈ ഉറങ്ങുന്ന ആളെ വിളിച്ചെഴുതുകയും ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ജസ്റ്റ് എന്നാ പിന്നെ ഒരു ഹോം കളക്ടർ അങ്ങ് അയക്കാമെന്ന് കരുതിയിട്ട് ഒരവധി അങ്ങ് പ്രഖ്യാപിച്ചു. അപ്പോ പിന്നെ ആലോചിച്ച് നോക്കിയപ്പോഴേ ഫേസ്ബുക്കിൽ ജസ്റ്റ് ഒന്ന് എഴുതിയിടുകയും ചെയ്യാം, ഒരു തമാശ ആവുമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പൊ ഞാനൊരു ഒഫീഷ്യൽ അറിയിപ്പ് പോലെയൊക്കെ തന്നെ അങ്ങ് എഴുതി ഫേസ്ബുക്കിൽ ഇട്ടു. പക്ഷെ ഇട്ട് കഴിയുമ്പോഴാണ് മനസ്സിലായത് സംഗതി മുഴുവൻ കൈവിട്ടു പോയി. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ അധികമായി മഴ തുടർച്ചെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ചയും കനത്ത മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. കളക്ടർ അവധി പ്രഖ്യാപിക്കുമെന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രതീക്ഷിക്കുക സ്വാഭാവികം. എന്നാൽ കളക്ടറുടെ അവധി പ്രഖ്യാപനം കാണാത്തതിനാൽ മിതോഷ് എന്ന രക്ഷിതാവ് തന്റെ മകന് അവധി പ്രഖ്യാപിക്കുകയും അക്കാര്യം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ കത്തിന് നിരവധി രസകരമായ പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് കനത്ത മഴയും വെള്ളപ്പൊക്ക ഭീഷണിയും ഉള്ളതിനാൽ സ്കൂൾ വിദ്യാർത്ഥിയായ എന്റെ മകൻ അദ്വൈതിന് ഒരു രക്ഷിതാവ് എന്ന നിലയിൽ ഞാൻ ഇന്ന് അവധി പ്രഖ്യാപിക്കുന്നു. ഓർക്കുക, ഈ അവധി മറ്റു കുട്ടികൾക്കോ സ്ഥാപനങ്ങൾക്കോ ബാധകമല്ല. ഇനി എന്തിന് ടെൻഷൻ? കളക്ടർ വീട്ടിൽ തന്നെ. ഇപ്പൊ പപ്പ അവധി പ്രഖ്യാപിച്ചോണ്ട് എനിക്ക് നല്ല മഴയായോണ്ട് നല്ല തണുപ്പ് ഉള്ളോണ്ട് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനും പറ്റി. ഇനിയും ഉറങ്ങാം. പിന്നെ പപ്പ അവധി പ്രഖ്യാപിച്ചോണ്ട് എനിക്ക് ഇന്ന് രാവിലെ പപ്പ എന്നെ എണീപ്പിച്ചില്ല. അതുകൊണ്ട് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റി. അദ്ദേഹത്തിന്റെ ഈ ഒരു പോസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ഏറെ വൈറലായിരിക്കുന്നത്. പക്ഷെ ഏറ്റവും രസകരമായത് എന്ന് പറഞ്ഞാൽ ഒരു 10:30 ആകുമ്പോഴത്തേക്കും മഴയെല്ലാം തീർന്നു. അപ്പൊ ഇനി നാളെ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്ക് എന്താ അവസ്ഥ എന്നറിയില്ല. ഒരു ദിവസം അവധിയല്ലേ അല്ലേ? നമുക്കറിയാം ഈയിടെയായി മഴക്കാലം എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരു ഭീതി തന്നെയാണ്. എന്നാൽ കുട്ടികളിൽ ചിലർക്കെല്ലാം തന്നെ മഴക്കാലമായാൽ സ്കൂളിൽ പോവാതിരിക്കാമല്ലോ എന്നോർത്ത് ചെറിയൊരു സന്തോഷം ഉണ്ടാകാറുണ്ട്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ കനത്ത മഴ തുടരുന്ന ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിക്കുന്നത് എല്ലാ മഴക്കാലത്തും പതിവാണല്ലോ. വിദ്യാർത്ഥികൾ രാവിലെ എഴുന്നേറ്റാൽ മിക്കവാറും ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളുമായിരിക്കും നോക്കുന്നുണ്ടാവുക. അതിൽ സ്കൂളിനെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിനായി. അത്ഭുതം പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു എല്ലാരും. ബസ്സൊക്കെ എടുത്ത് തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ട് ബസ്സിൽ കയറിയപ്പോ സ്വാഭാവികമായിട്ട് അതിൽ യാത്രക്കാരുണ്ടായിരിക്കും. അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു എന്നല്ല ഓർമ്മയുണ്ട്? അവരുടെ ഒരു ഫേസ് എക്സ്പ്രഷൻ വീഡിയോയിലുണ്ട്, ഇങ്ങനെ പേടിച്ചിട്ടേ. ഓക്കെ, എന്നാ അത്ര ഫെമിനിസ്റ്റ് ഒന്നുമല്ല, പക്ഷെ നമ്മൾ ആണുങ്ങളെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പെണ്ണുങ്ങൾക്കും ചെയ്യാൻ പറ്റും. നമ്മ അവരാ നമ്മ ഒരു വീക്കർ സെക്ഷൻ ആയിട്ട് കാണാണ്ടിരുന്നാലും സൊസൈറ്റി അങ്ങനെ ഓപ്പോസിറ്റാണ്. ഇപ്പോഴും ഭയങ്കര വുമൺ എംപവർമെന്റ് സ്ത്രീ ശക്തി എന്നിങ്ങനെയൊക്കെ പറഞ്ഞാലും സൊസൈറ്റി ഇപ്പോഴും മാറിയിട്ടില്ല എന്നാണ് എന്റെ ഒരു. പ്ലസ് ടുവിന് ശേഷം ഏത് കോഴ്സ് പഠിക്കണമെന്ന സംശയത്തിലാണോ? എയ്റോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും അയാറ്റ അംഗീകൃത ഏവിയേഷൻ കോഴ്സുകൾ പഠിച്ച ജോലി നേടാം. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക.